ആദ്യം വാരിസിന്ന് തന്നെ തുടങ്ങാം. വാരി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഈ വരും ദീപാവലിക്കാണ് പുറത്തുവിടാനിരിക്കുന്നത്. ഇപ്പോ ഈ ഫസ്റ്റ് സിംഗിൾ പാടിയിരിക്കുന്നത് സിത്രിറാമും ജൊനീറ്റ കാന്തിയും ചേർന്നാണ്. പക്ഷെ ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഒരു റൊമാൻറ്റിക് പെപ്പി സോങ് ആണെന്ന് മാത്രം അറിയാം. അതായത് അറബിക്കുത്തൊക്കെ പോലെയുള്ള ഒരു സോങ്. മ്യൂസിക് ഡയറക്ടർ തമാൻ ആയതുകൊണ്ട് പാട്ടിനൊന്നും അത്രയ്ക്ക് ഫ്രഷ്നെസ് ഉണ്ടാവാൻ വഴിയില്ല. കാരണം പുള്ളി റീസെന്റ് ആയിട്ട് ചെയ്ത സോങ്സ് ഒക്കെ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. കൂടാതെ ഈ വാരിസിൽ നമ്മുടെ ദളപതിക്കൊപ്പം അനിരുദ്ധ് ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നൊരു കാര്യം, ഇന്ന് നമ്മുടെ ദളപതി മഹേഷ് ബാബുവിനെ മീറ്റ് ചെയ്യും. ഷേ, മീറ്റ് ചെയ്ത് കാണും. സംഭവം എന്താന്ന് വെച്ചാ, മഹേഷ് ബാബു 28 ദളപതിയുടെ വാരിസും ഷൂട്ട് നടക്കുന്നത് RF സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ചിലപ്പോൾ രണ്ടുപേരും കൂടിയുള്ള ഒരു പിക്ക് വരാൻ സാധ്യതയുണ്ട്. സൂര്യ 42 സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെന്നൈയിൽ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഷെഡ്യൂൾ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സെപ്റ്റംബർ ലാസ്റ്റ് ഓർ ഒക്ടോബർ 1 സൂര്യ 42 ഗോവയിലെ ഷെഡ്യൂൾ സ്റ്റാർട്ട്. 50 ദിവസത്തിൽ കൂടുതൽ സമയമെടുത്താണ് ഈ സിനിമ ഗോവയിൽ ഷൂട്ട് ചെയ്യുക. സിനിമയിലെ ഒരു ഇമ്പോർട്ടന്റ് വാർ സീക്വൻസ് ആണ് ഗോവയിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ കുറെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. 101 ദിവസമാണ് ഈ സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് പീരീഡ് ആയിട്ട് പറയുന്നത്. കേരളത്തിൽ ഈ സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരിക്കും നേരത്തെ തന്നെ റൂമർ വന്നിരുന്നു. അത് മറ്റെവിടെയല്ല, ആതിരപ്പള്ളി വനത്തിലാണ്. പക്ഷെ കൺഫേം ആയിട്ടില്ല. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. സാധാരണ ഏതൊരു ഹിസ്റ്റോറിക് ഫാന്റസി മൂവി വന്നാലും അതിന്റെ ഒരു സീനിലെങ്കിലും ആതിരപ്പള്ളി വരായിരുന്നിട്ടില്ല. മരുന്നായകവും ഏഴാം മരവും ബാഹുബലിയും പുലിയും ഒക്കെ ആതിരപ്പള്ളി ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്ത സിനിമകളാണ്. ബട്ട് ചെറിയ ചെറിയ സീൻസ്. ഇപ്പൊ സൂര്യ 42 ആതിരപ്പള്ളി വനത്തിൽ ഷൂട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുലിമുരുകന് ശേഷം ലാലേട്ടനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മോൺസ്റ്റർ. ഈ സിനിമയിൽ ലാലേട്ടൻ ലക്കി സിംഗ് എന്ന സിക്കുകാരന്റെ വേഷത്തിലാണ് എത്തുന്നത്. മലയാളത്തിൽ ആദ്യത്തെ സോംബി സിനിമ എന്നൊക്കെയാണ് ഈ സിനിമ ഇപ്പൊ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരിതുവരൊന്നും കൺഫേം ആക്കിയിട്ടില്ല. ടീസർ എങ്കിലും വന്നാൽ ഈ സോംബി റിലേറ്റഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇതുവരെ വിചാരിച്ചത് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ആയിരിക്കും എന്നായിരുന്നു. എന്നാൽ ഈ സിനിമ നല്ല പക്ക തിയേറ്റർ റിലീസാണ്. ഈ സിനിമയുടെ തിയേറ്റർ ചാർട്ടൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വരുന്ന ദീപാവലിക്ക്, അതായത് ഒക്ടോബർ 24 ഈ സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസാവും. മോൺസ്റ്റർ പുലിമുരുകനെ വെല്ലുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവും. പതിവ് പോലെ അവസാനം ദളപതി 67 വരാം. ദളപതി 67 ഒരു ചെറിയ ലൊക്കേഷൻ റൂമറാണ്. റൂമറാണേ. ലോകേഷ് കനകരാജ് മെനഞ്ഞന്ന് മീഡിയയ്ക്ക് മുമ്പ് പെട്ടപ്പോ പറഞ്ഞത് ദളപതി 67 അപ്ഡേറ്റ് വരാൻ ഒരു 1-2 മാസം എടുക്കുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു 3-4 മാസം എടുക്കും. സംഭവം വേറെ ഒന്നല്ല, പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടക്കുക, കാസ്റ്റിംഗും ലൊക്കേഷൻ ഉണ്ടൊക്കെ. പടത്തിനെ ഇപ്പോ തന്നെ ലോകേഷ് ഒരുപാട് ലൊക്കേഷൻസ് നേരിട്ട് പോയി കണ്ടിരുന്നു. നോർത്തിൽ അവിടെ ഇവിടെ എല്ലാം അതിനൊപ്പം കേരളത്തിൽ വന്നിരുന്നു. പക്ഷെ കേരളത്തിൽ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ കേരളത്തിൽ എവിടെയാണെന്ന് ഇപ്പൊ ചെറിയ റൂമർ വന്നിട്ടുണ്ട്. റൂമറാണ്, ഒഫീഷ്യൽ അല്ല. കൊച്ചിയിലെ ലോക്കൽ പ്ലേസിൽ ദളപതി 67 ഷൂട്ട് ഉണ്ടാകും എന്ന റൂമർ വന്നിട്ടുണ്ട്. പക്ഷെ ഉറപ്പാണോ എന്ന് ഇതുവരെ അറിയില്ല. അഥവാ കൊച്ചിയിലാണെങ്കിൽ തന്നെ വിജയ് ഉണ്ടാവാൻ ചാൻസ് കുറവാ. മേബി ഉണ്ടായേക്കാം. ദളപതി 67 ഒരു ഗ്യാങ്സ്റ്റർ മൂവി ആയതുകൊണ്ടും കേരളത്തിൽ ഒരുപാട് ഗ്യാങ്സ്റ്റർ കഥ നടക്കുന്നത് കൊച്ചിയിലായതുകൊണ്ടും ഒരു ഹോപ്പുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ മാസം ലോകേഷ് എറണാകുളത്ത് വന്നിരുന്നു. നേരിട്ട് വന്ന് കണ്ട സ്ഥിതിക്ക് അതൊരു മേജർ ലൊക്കേഷൻ ആയിക്കൂടെ. എന്തായാലും ഷൂട്ട് തുടങ്ങാതെ ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയാണ് നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻസ്. അപ്ഡേറ്റ് എന്ന് പറയുന്നില്ല, അപ്ഡേറ്റ് എന്ന് പറയാൻ ഒന്നും ക്ലിയർ അല്ലല്ലോ. അപ്പൊ വിട്ടോ, ടാറ്റ.